ക്ഷണിച്ചാൽ പോകുമോ ശ്രീ അൻവർ? ഇങ്ങനെ ഒറ്റയാനായി പോരാട്ടം അത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു വിഷയമുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ക്ഷണിക്കുകയാണെങ്കിൽ താങ്കൾ ഖേദപ്രകടനം നടത്തിയ സ്ഥിതിക്ക് വാതിൽ തുറന്നിടുന്നു എന്ന സൂചന ഇതിനകം നൽകി കഴിഞ്ഞു. നമുക്ക് തന്നെ പറഞ്ഞ ബൈറ്റിൽ പറയുന്നത് വാതിലുകളൊന്നും രാഷ്ട്രീയത്തിൽ അടച്ചിടാറില്ല. അതെ, അനഭമിതനല്ല താങ്കൾ എന്ന വാചകം കൂടി പറയുന്നുണ്ട് KPCC പ്രസിഡന്റ്. ഇനി വി ഡി സതീശന്റെ ഒരു പ്രതികരണം കൂടി ഇതിൽ വരാനുള്ളൂ. അത് മാത്രമാണ് ഇപ്പോൾ വരാതെ നിൽക്കുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വാതിൽ തുറക്കുമായിരിക്കും. അപ്പോൾ താങ്കൾ അത് വേണ്ട എന്ന് ഉറച്ചു പറയുന്നുണ്ടോ? ഞാൻ ഒരു വാതിലും മുട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വാതിലും പോയിട്ട് എന്നെ എടുക്കുക എന്നിട്ട് ഈ നാട്ടിൽ ഈ പണ്ട് നിങ്ങളെ അറിയാമെന്നറിയില്ല, പണ്ട് അമ്മി കൊത്തുമായിരുന്നു. നമ്മുടെ അമ്മി ഈ ഒരു ഉളി വെച്ചിട്ട് ഇതിനെ കുത്തി അത് റഫാക്കുമായിരുന്നു. അന്നിങ്ങനെ വരും റോട്ടിലൂടെ തമിഴ്നാട്ടിലുള്ളവർ, അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ. അപ്പോ ഞാനിത് ഇങ്ങനെ പോയിട്ട് എന്നെ എടുക്കോ എന്നെ എടുക്കോ എന്ന് ചോദിക്കണോ? അല്ല, താങ്കൾ ചോദിക്കണ്ടേ ക്ഷണിച്ചാലോ എന്താണ് മറുപടി? ക്ഷണിച്ചാൽ എന്തായിരിക്കും? അല്ല, അവര് ക്ഷണിച്ചോട്ടെ. നമ്മളൊക്കെ എത്ര കല്യാണത്തിന് ആളുകൾ ഒന്ന് ക്ഷണിക്കുന്നത്, നമുക്ക് പോകാൻ കഴിയാറുണ്ടോ? കഴിയാറില്ലല്ലോ. ക്ഷണം നമ്മൾ സന്തോഷപൂർവ്വം അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു ഒരു ഒറ്റക്കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കട്ടെ, അങ്ങ് ഇപ്പോ ശരിക്കും LDF ഉണ്ടോ? അങ്ങ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് അത് അങ്ങാണ് തീരുമാനിച്ചത്. ഇപ്പോഴും അങ്ങ് CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിൽ സാങ്കേതികമായി തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഡൽഹിയിൽ ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് താങ്കൾ CPM പാർലമെന്ററി പാർട്ടി അംഗമായി ഇടതുപക്ഷത്ത് LDF മുന്നണിയിലുണ്ടോ? എന്നെ ഞാനിപ്പോൾ ഉണ്ടല്ലോ, എന്നെ പുറത്താക്കിയതായിട്ട് എനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് LDF കൺവീനർ പറഞ്ഞാൽ ഞാൻ പങ്കെടുക്കും. എന്നെന്താ തർക്കം? ഞാൻ പങ്കെടുക്കും. ശ്രീ PV അൻവർ, ഇന്ന് വൈകുന്നേരം ഒരിക്കൽ കൂടി താങ്കൾക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ചോദ്യം ചോദിക്കാൻ കാരണം, ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ പ്രതിനിധി MV ഗോവിന്ദ മാസ്റ്ററെ കേരള ഹൗസിൽ നിന്ന് കണ്ടിരുന്നു. അദ്ദേഹം വളരെ ക്ഷുഭിതനായിരുന്നു. താങ്കളുടെ സംബന്ധിച്ച ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ മാറി. എന്നിട്ട് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എന്നാണ്. അത് PV അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എന്ന്. ഇന്നിപ്പോൾ അടിയന്തരമായി ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമൊന്നും CPMന് ഇല്ല, PV അൻവർ എന്ന വിഷയമല്ലാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളെ ലക്ഷ്യം വെച്ചുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നടപടിക്കുള്ള സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ന് PV ഒക്കെ യോഗം ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം വീണ്ടും താങ്കൾക്ക് മാധ്യമങ്ങളെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? എനിക്കറിയില്ല, ഞാനെ പറ്റി ആലോചിക്കുന്നില്ല. ഞാനൊക്കെ അഭിപ്രായപ്പെടുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടുകൾ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്ക് ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കൂടെ ഉള്ളവരാണ്, ഇപ്പോൾ ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സജിയണ്ണൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതങ്ങനെ പോട്ടെ, എനിക്കതിലൊന്നും ഒരു വേവലാതില്ല. നിങ്ങൾ പണ്ടും ചോദിക്കും ആരാ നിങ്ങളുടെ പിന്നിൽ, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഒരാളെയും ഇതിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഒരാളുടെയും പിന്തുണ തേടിയിട്ടില്ല. ഞാൻ ഈ ഒരു സാധാ സീത മനുഷ്യനായിട്ട് എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. അത് സ്വീകരിക്കുന്നവരും അതിനോട് യോജിക്കുന്നവരുമായി യോജിച്ച് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് AD GP MR അജിത്കുമാറിനെ മാറ്റിയാൽ അങ്ങ് ഈ യുദ്ധം അവസാനിപ്പിക്കുമോ താൽക്കാലികമായി? ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഡിസ്മിസ് ചെയ്യണം, അവനെ ഡിസ്മിസ് ചെയ്യണം. മാറ്റി നിർത്തുന്ന ആദ്യത്തെ 15 ദിവസം ഞാൻ അഗ്രി ചെയ്തിരുന്നു. പക്ഷേ ഈ കേസുകൾ വളച്ച് തിരിച്ച് കൊണ്ടുവന്ന് കണ്ടപ്പോഴേ ഞാൻ അന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തെ, കാരണം അന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് അന്വേഷണം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചതാണ്. പക്ഷേ കേസുകൾ ഇത് അന്വേഷണം വളഞ്ഞ വഴിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ അയാളത്തെ മാറ്റി നിർത്തണമെന്ന്, പിന്നെ ഞാൻ പറഞ്ഞു സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എത്തിയിട്ട് ഞാൻ പറയുന്നു അദ്ദേഹം പോലീസ് സേനയിൽ ഉണ്ടാകാൻ പാടില്ല, ഡിസ്മിസ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കച്ചവടം ഏർപ്പാടുമായിട്ട് പോയിക്കോട്ടെ, വേറെ വലിയ വരുമാനം കിട്ടുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി തന്നെ ഉണ്ടല്ലോ, കോടികളുടെ സമ്പാദ്യം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവനെ ഡിസ്മിസ് ചെയ്ത് വിടണം. ഇസ് എ നൊട്ടോറിയസ് ക്രിമിനൽ.
അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ശ്രീ പി വി അൻവർ, താങ്കൾക്ക് ഡൗട്ട് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേന്ദ്ര സർവീസിലിരിക്കുന്ന എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഓഫീസറെ പിരിച്ചുവിടാൻ അങ്ങ് കഴിയുമോ? മുഖ്യമന്ത്രിക്ക് പോലും കഴിയില്ല, അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അന്വേഷണം നടക്കണം. എ ഡി ജി പി എം ആർ അജിത് കുമാർ കുറ്റക്കാരനാണ് എന്നുള്ളത് തെളിയണം. ഇപ്പോൾ നടക്കുന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലും തെളിവ് ശേഖരണത്തിലൂടെ എത്തി ഒന്നിലേക്കും എത്തില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ പോലും കഴിയില്ല? അന്വേഷണത്തിൽ തെളിയാതെ സസ്പെൻഡ് ചെയ്യാൻ പോലും കഴിയില്ല, അപ്പോഴാണ് താങ്കൾ ഡിസ്മിസൽ എന്ന് പറയുന്നത്. എം ആർ അജിത് കുമാറിനെ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് എം ആർ അജിത് കുമാറിനെ ഡിസ്മിസ് ചെയ്യണമെന്ന് താങ്കൾ ആവശ്യപ്പെടാൻ തന്നെ താങ്കൾക്ക് കഴിയുന്നത്? നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് താങ്കൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? വാസ്തവമാണ് കാര്യം. ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ആക്ഷൻ വേണം, ആദ്യം സസ്പെൻഡ് ചെയ്യണം, അന്വേഷണം നടക്കണം. ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം ഇനി എത്രയും പെട്ടെന്ന് ഡി ജി പി സ്ഥാനത്ത് നിന്ന് ആ ഇദ്ദേഹത്തെ മാറ്റിയിട്ട് ആ സ്ഥാനം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. സസ്പെൻഡ് ചെയ്യാനും പറ്റില്ല, ഡിസ്മിസ് ചെയ്യാനും പറ്റില്ല, അന്വേഷണം നടത്താനും പറ്റില്ല, മാറ്റി നിർത്താനും കഴിയില്ല. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സേന പൊളിഞ്ഞു പോവുകയാണ്. ഒരു സംഗതി നടക്കില്ല കേരളത്തിൽ അജിത് കുമാർ ഇല്ലെങ്കിൽ. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഡി ജി പി അദ്ദേഹത്തെ മാറ്റിയിട്ട് എല്ലാ കഴിവുകളുള്ള അദ്ദേഹത്തെ ഡി ജി പി ഏൽപ്പിച്ചു കൊടുക്കാൻ അടിയന്തരമായിട്ട് മന്ത്രിസഭാ സമ്മേളനം ചേർന്ന് അങ്ങനെ തീരുമാനമെടുത്തോട്ടെ? എന്തെല്ലാം